ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കപ്പെടുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ചോദ്യോത്തര രൂപത്തിലുള്ള എപ്പിസോഡുകളിൽ 2-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നാം ഗാന്ധിജിയുടെ ചെറുപ്പകാലവും അതുപോലെ തന്നെ നീണ്ട 21 വർഷക്കാലം അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും തുടർന്ന് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതുവരെയുള്ള കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഗാന്ധിജിയെ ഭാരതത്തിൽ തിരിച്ചെത്തിയ ശേഷം 1930-ൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും തന്നെയും അതുപോലെ അതിന് ഉയർന്ന മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമായ രീതിയിൽ ഏറെ പണിപ്പെട്ടാണ് ഈ ഒരു പരമ്പര ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കുമായി ഈ ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ എപ്പിസോഡ് മുഴുവൻ കണ്ടതിന് ശേഷം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും സമയം പാഴാക്കുന്നില്ല, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, തൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പരിപാലിക്കുന്നതിനായി 1915 മെയ് 25 ഗാന്ധിജി അഹമ്മദാബാദിലെ കൊക്രാബിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. 1917 ജൂൺ 17 ഇത് സബർമതി നദിക്കരയിലേക്ക് മാറ്റി. 1917 മുതൽ 1930 വരെ ഇതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സ്ഥിരാകേന്ദ്രം എന്ന് പറയാം. ഈ ആശ്രമത്തിൽ നിന്ന് ഒരു യാത്രയുടെ തുടക്കത്തിൽ ഒന്നുകിൽ ഞാൻ ലക്ഷ്യം സാധിച്ചു മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഞാൻ ലക്ഷ്യം സാധിച്ച ശേഷമേ മടങ്ങി വരൂ എന്ന് പറഞ്ഞ ഗാന്ധിജിക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും പിന്നീട് ഇവിടേക്ക് മടങ്ങി വരാനായില്ല. ഏത് സമരത്തിൻ്റെ ഭാഗമായുള്ള യാത്രയ്ക്കാണ് ഗാന്ധിജി 1930 മാർച്ച് 12 പുറപ്പെട്ടത് എന്നാണ് ചോദ്യം. ഗാന്ധിജി ഭാരതത്തിൽ മടങ്ങിയ എത്തിയ ശേഷം 1915 മെയ് 25 അഹമ്മദാബാദിലെ കൊക്രാബിൽ തൻ്റെ ആശയങ്ങളുടെ പ്രചരണത്തിനായി ഒരു ആശ്രമം സ്ഥാപിച്ചത്. അത് പിന്നീട് 1917 ജൂൺ 17 സബർമതി നദിക്കരയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ഈ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം അവസാനമായി പുറപ്പെട്ടു പോയത് 1930 മാർച്ച് 12 ഒരു നീണ്ട ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയ ശേഷം മാത്രമേ അദ്ദേഹം അവിടേക്ക് മടങ്ങി വരുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഏതാണ് ആ യാത്ര? ഉത്തരം, ദണ്ഡി യാത്ര. 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജി ഇന്ത്യയിൽ ഏറ്റെടുത്ത ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ഉത്തരം, ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരിൽ നിന്നും നേരിട്ട ക്രൂരതകൾക്കെതിരെ ആയിരുന്നു ഈ ഒരു സത്യാഗ്രഹം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തിയ 2-ാമത്തെ സമരം ഏതായിരുന്നു? ഉത്തരം, 1918 അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് നടത്തിയ സമരം. ഇതോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചത്. 4-ാമത്തെ ചോദ്യം നോക്കാം. 1918 ഗാന്ധിജി ആരംഭിച്ച 2 വാരികകൾ ഏതെല്ലാം? ഉത്തരം, യങ് ഇന്ത്യ, ഇംഗ്ലീഷിലാണത്, നവജീവൻ, അത് ഗുജറാത്തി ഭാഷയിലും. അങ്ങനെ 2 വാരികകളാണ് ഗാന്ധിജി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഏത് നിയമത്തിനെതിരായുള്ള ആശയ പ്രചരണത്തിനാണ് ഗാന്ധിജി സത്യാഗ്രഹ സഭയ്ക്ക് രൂപം നൽകിയത്? ഉത്തരം, റൗലറ്റ് നിയമം. അടുത്ത ചോദ്യം നോക്കാം. 1-ാം ലോകയുദ്ധകാലത്ത് ഗാന്ധിജി ചെയ്ത സേവനം മാനിച്ച് 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ കൈസർ ഇ ഹിന്ദ് ബഹുമതി ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി തിരിച്ചേൽപ്പിച്ചത്? ഉത്തരം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം നോക്കുന്നു. ഗാന്ധിജി തൻ്റെ അക്രമരഹിത നിസ്സഹകരണ സമര സിദ്ധാന്തം പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം, 1920 മാർച്ചിൽ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാനും യാതൊരു വിചാരണയും കൂടാതെ തടവിൽ വെക്കാനും സർക്കാരിന് അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു നിയമം 1919 മാർച്ച് 18 നടപ്പാക്കി. ഏതാണ് ആ നിയമം? ഉത്തരം, റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം. അടുത്ത ചോദ്യം നോക്കാം. 1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ഉത്തരം, ചൗരി ചൗരാ സംഭവം. 1922 എന്താണ് ചൗരി ചൗരാ സംഭവം? 1922 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗരാ ഗ്രാമത്തിൽ 3000 കർഷകർ പങ്കെടുത്ത ഒരു കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ കുപിതരായ ജനക്കൂട്ടം ആ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തിയതിൻ്റെ ഫലമായി 22 പോലീസുകാർ വെന്തു മരിച്ചു. അഹിംസാ സിദ്ധാന്തത്തിന് വിരുദ്ധമായതിനാൽ 1922 ഫെബ്രുവരി 12 ബർദോളിയിൽ വെച്ച്, അതായത് ബർദോളി പ്രമേയമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം അറിയപ്പെടുന്നത്, ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. അപ്പോൾ 1920 ആരംഭിച്ച ഈ സമര പ്രസ്ഥാനം 1922 അദ്ദേഹം നിർത്തി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്നാണ്? ഉത്തരം, 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ട് കടപ്പുറത്ത് ചേർന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അന്നാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെൽഗാം സമ്മേളനത്തിലാണ്. ഇത് നടന്നത് ഏത് വർഷമാണെന്നുള്ളത് അടുത്ത ചോദ്യം. 1924. അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാന്ധിജി രണ്ടാമത്തെ തവണ കേരളത്തിൽ വന്നത്. ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെയും തിരുവനന്തപുരത്ത് റാണി സേതുലക്ഷ്മിബായിയെയും അദ്ദേഹം കണ്ടു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കേരള സന്ദർശനം. അത് 1925 മാർച്ച് 8. ഇനി അടുത്ത ചോദ്യം നോക്കാം. എന്താണ് ഗാന്ധിജി അക്രമരഹിത നിസ്സഹകരണ സമരത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ കാരണം? ഉത്തരം, നമ്മളെക്കാൾ 1000 മടങ്ങ് രൂക്ഷതയോടെ അക്രമം പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ശക്തിയാണ് ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷ് സർക്കാർ. പ്രകോപനവും അക്രമവും ശത്രുവിനെ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതിനെതിരായി അക്രമരഹിത നിസ്സഹകരണ രീതി മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നതുകൊണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നിസ്സഹകരണ സമരം 1920 ആഗസ്റ്റ് 1 തുടങ്ങാൻ കഴിയാതെ പോയതിന് കാരണം എന്താണ്? ഉത്തരം, ബാലഗംഗാധര തിലകൻ്റെ മരണം. സമുന്നത നേതാവായ തിലകൻ തൊട്ട് തലേ ദിവസം രാത്രി, അതായത് ജൂലൈ 31 രാത്രിയാണ് അന്തരിച്ചത്. അതിനെ തുടർന്ന് ആഗസ്റ്റ് 1 അതുമായി ബന്ധപ്പെട്ട ദുഃഖാചരണം കാരണം സമരം അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1927. ഗുജറാത്തി ഭാഷയിലായിരുന്നു ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയെ എത്രയും വേഗം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കാനും അവ നടപ്പിലാക്കാനും 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ഉത്തരം, ഗാന്ധിജിയെ. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യയെമ്പാടും ജനങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രതിജ്ഞയെടുത്തത് എന്നാണ്? 1930 ജനുവരി 26. അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായിട്ട് പൂർണ്ണ സ്വരാജാണ് നമ്മുടെ ലക്ഷ്യമെന്നുള്ള നിലക്ക് ആ ഒരു ദിവസം ജനുവരി 26 പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചു, അന്ന് പ്രതിജ്ഞയെടുത്തു. അപ്പോൾ ഈ ഒരു ദിനത്തിൻ്റെ സ്മരണ എന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതം ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കായിട്ട്, സ്വന്തമായി ഭരണഘടന ഉള്ള അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ജനുവരി 26 എന്ന ആ ഒരു തീയതി എന്നും ഓർമ്മിക്കപ്പെടണം എന്നുള്ള നിലക്കാണ് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്ന ദിവസമായി കണക്കാക്കിയത്. അതുപോലെ തന്നെ റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി നിസ്സഹകരണ നിയമലംഘന സമരം എങ്ങനെ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്? ഉത്തരം, ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട്. അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സബർമതി ആശ്രമത്തിൽ നിന്ന് സൂറത്ത് ജില്ലയിലെ ദണ്ഡി കടപ്പുറത്തേക്ക് എത്ര ദൂരമുണ്ട്? ഉത്തരം,
388 കിലോമീറ്റർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, എന്തായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഉപ്പ് നിയമം? ഉത്തരം, ഇന്ത്യക്കാർ ഉപ്പ് ഉണ്ടാക്കരുത്, ഉപ്പ് നിർമ്മാണ കുത്തകാവകാശം ബ്രിട്ടീഷുകാർക്ക് മാത്രം. അപ്പോൾ ഉപ്പുണ്ടാക്കാൻ അത് വിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളും ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം? നമ്മുടെ രാജ്യത്ത് നിന്ന് പരുത്തിയും സുഗന്ധദ്രവ്യങ്ങളും അങ്ങനെ വിലപിടിപ്പുള്ള തടികൾ ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് ഒക്കെ കപ്പൽ കയറ്റി ധാരാളമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഉൽപ്പന്നങ്ങളോ, അത് പിന്നെ പരുത്തി കൊണ്ടുപോയി അവിടെ നിർമ്മാണം പൂർത്തീകരിച്ച തുണിത്തരങ്ങൾ, അത് കഴിഞ്ഞാൽ വളരെയധികം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനില്ല. അപ്പോൾ കപ്പലുകൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ ഒരു നിശ്ചിത ഭാരം കയറ്റിയിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ഭാരം ഉറപ്പുവരുന്നതിന് വേണ്ടി ഉപ്പുചാക്കുകളാണ് അവർ കയറ്റിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഉപ്പ് വലിച്ചെറിയാൻ കഴിയില്ല. അപ്പോൾ അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വിറ്റ് കാശാക്കുക, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. ഉപ്പുണ്ടാക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് മാത്രമാക്കിക്കൊണ്ടുള്ളൊരു നിയമം കൊണ്ടുവന്നത്. കാരണം ഇവിടെ ധാരാളമായി സൂര്യപ്രകാശം കിട്ടുന്ന ഇടമാണ്, ധാരാളമായി ഉപ്പുണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല. പ്രകൃതിയെ തന്നെ സമുദ്രജലം ഉപ്പ് പാടങ്ങളിൽ കയറ്റി നിറക്കുന്ന വെള്ളം വറ്റി ഉപ്പ് വെട്ടിക്കോരി എടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. പക്ഷേ ഇവിടെ ഈ ഉപ്പ് ജനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കപ്പലുകളിൽ കൊണ്ടുവരുന്ന സാധനം വലിച്ചെറിയേണ്ടി വരും. അപ്പോൾ അത് തടയുന്നതിനാണ് അവർ ഈ ഒരു ലാഭകരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. മാത്രമല്ല, ഇന്ത്യക്കാർ ഉപ്പുണ്ടാക്കരുത് എന്ന് മാത്രമല്ല, ഇവിടെ നിർമ്മിക്കുന്ന ഉപ്പിനെ കനത്ത, ഇവിടെ വിൽക്കുന്ന ഉപ്പിനെ കനത്ത നികുതി ഈടാക്കുകയും ചെയ്തു വന്നിരുന്നു. അതിൻ്റെ ഫലമായി വളരെ ചെറിയ നിസ്സാരമായ വില വരുന്ന ഉപ്പിന് വൻതുക ആണ് പല മടങ്ങ് വർദ്ധിച്ച ഒരു വിലയാണ് നൽകേണ്ടി വന്നിരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചതിന് കാരണമെന്ത്? ഉത്തരം, മത ജാതി വർണ്ണ വർഗ ദേശ ഭാഷ ഭേദമില്ലാതെ, സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യക്കാർക്കും അത്യാവശ്യമുള്ള വസ്തുവാണ് ഉപ്പ്. അതിനാൽ ഉപ്പിന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയന്ത്രണവും അമിത വിലയും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതായതിനാൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. അപ്പം അതുകൊണ്ടാണ് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം ആരംഭിക്കാൻ വേണ്ടി ഗാന്ധിജി ഒരു തീരുമാനമെടുത്തത്. അപ്പം അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ചിത്രം കാണാം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് സന്നദ്ധ ഭടന്മാരോടൊപ്പം കാൽനടയാത്ര പോകുന്ന ആ 388 കിലോമീറ്റർ ദൂരം കാൽനടയാത്ര പോകുന്ന അതിൽപ്പെട്ട ഒരു ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യയിലെ വിവിധ ദേശക്കാരും ഭാഷക്കാരും മതക്കാരുമായ 79 സന്നദ്ധ ഭടന്മാർ. അടുത്ത ചോദ്യം, 1930 മാർച്ച് 12 കാൽനടയാത്ര പുറപ്പെട്ട അദ്ദേഹവും സംഘവും എത്ര ദിവസം കൊണ്ടാണ് 388 കിലോമീറ്റർ താണ്ടി ദണ്ഡി കടപ്പുറത്തെത്തിയത്? 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1930 ഏപ്രിൽ 5. ഇപ്പോൾ ദണ്ഡിയിൽ ഗാന്ധിജിയും സംഘവും ഉപ്പു നിയമം ലംഘിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6. ഏപ്രിൽ 5 അക്കടപ്പുറത്ത് അവിടെ എത്തി. അതിനുശേഷം തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ ഒരു പിടി ഉപ്പ് വാരിയെടുത്തുകൊണ്ട് ഈ നിയമം ലംഘിച്ചു. അപ്പോൾ അടുത്ത് ആ ചിത്രം നിങ്ങൾക്ക് കാണാം. ഗാന്ധിജി ഉപ്പ് വാരിയെടുക്കുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ആ 6 ഏപ്രിൽ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? ഉപ്പ് നിയമ ലംഘനത്തിന് 6 ഏപ്രിൽ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? 6 ഏപ്രിൽ പ്രാധാന്യം, അതാണ് ചോദ്യം. 1920 മുതൽക്ക് 6 ഏപ്രിൽ മുതൽ 13 വരേക്കുള്ള ദിവസങ്ങൾ ദേശീയ ദുഃഖാചരണ ദിവസങ്ങളാക്കി കണക്കാക്കി വന്നിരുന്നു. അതുകൊണ്ടാണ് 6 ഏപ്രിൽ ഉപ്പ് നിയമ ലംഘനത്തിന് തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, അഹിംസാവ്രതക്കാരനായ ഒരു മനുഷ്യൻ്റെ കയ്യിലെ ഒരു പിടി ഉപ്പ് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. ഈ ഉപ്പ് പിടിച്ച മുഷ്ടി തകർത്തേക്കാം, പക്ഷേ ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇത് ആര് എപ്പോൾ പറഞ്ഞു? ഗാന്ധിജി 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച്
ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് ഇന്നും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. സ്വന്തം കയ്യിലുള്ള വിഭവം ഉപയോഗിക്കാതെ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നത് വാങ്ങണം എന്ന നിർബന്ധത്തിനെതിരായ സമരം കൂടിയാണ് ഉപ്പ് സത്യാഗ്രഹം. അതിനാൽ ആ ഒരു പിടി ഉപ്പ് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ് എന്ന് പറയാം. ഇന്നും പല വിദേശ രാജ്യങ്ങളും പലതരത്തിലുള്ള നിർബന്ധങ്ങളിലൂടെ പല ഉൽപ്പന്നങ്ങളും നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിയാൻ വേണ്ടി, സ്വാശ്രയത്വം നേടുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള അതിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് അത്. അതായത് നിസ്സാരമായ വിലയുള്ള ഉപ്പ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രമാത്രം വില അന്ന് കൊടുക്കേണ്ടി വന്നിരുന്നു എന്നത് ഓർമ്മിക്കുക. ഈ രീതിയിലുള്ള ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നും ഈ സത്യാഗ്രഹത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അടുത്ത ചോദ്യം. ദണ്ഡിയിലെയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെയും നിയമലംഘന സമരത്തെ തുടർന്ന് നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രത്യാഘാതമോർത്ത് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തില്ല. ആരെ? ഉത്തരം ഗാന്ധിജിയെ. ഗാന്ധിജിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഞാൻ വെറും കൈകളോടെയാണ് മടങ്ങി വന്നിരിക്കുന്നത്. 1931 ഡിസംബർ അവസാനം മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങിയപ്പോൾ ഗാന്ധിജി പറഞ്ഞതാണിത്. ഗാന്ധിജി എവിടെ നിന്നാണ് മടങ്ങി വന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഉത്തരം ലണ്ടനിൽ 2nd വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മടങ്ങി വന്നു. പരാജയമാണ് സമ്മേളനം എന്നാണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. 30th ചോദ്യം. എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് എന്നൊക്കെ. ഉത്തരം 1st വട്ടമേശ സമ്മേളനം 1930 നവംബർ 12. 2nd വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ 7 മുതൽ. 3rd വട്ടമേശ സമ്മേളനം 1932 നവംബർ 17 മുതൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കി ഏതായാലും കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. 1st എപ്പിസോഡിൽ നാം ഗാന്ധിജിയുടെ ജനനം മുതൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ പരിചയപ്പെട്ടു. 1915 മുതൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന 1930 വരെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ പങ്കാളിത്തവും നേതൃത്വവും സംബന്ധിച്ച കാര്യങ്ങളാണ് നാം ഇതുവരെ ചോദ്യോത്തരവുമായി പഠിച്ചത്. ഗാന്ധിജി പോലും അതിൻ്റെ ആത്മകഥ 1920 വരെയുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നീടുള്ള തൻ്റെ ജീവിതം തികച്ചും പരസ്യമാകിയാൽ അതേപ്പറ്റി ജനങ്ങൾക്കറിയാൻ വയ്യാത്തതായി ഒന്നും കാണില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു. പക്ഷേ നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് പരിചയപ്പെടാം. അതുകൊണ്ട് മറക്കാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും. ഈ ചാനൽ ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.